ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ റെസിപ്പി വീഡിയോ ആയിട്ടുള്ള വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീം എത്ര മിനിറ്റ് എടുക്കും ബീറ്റിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അത് എത്ര ടൈം എടുത്തിട്ടാണ് ബീറ്റ് ആവണത്, അങ്ങനത്തെ അത് എങ്ങനെ ബീറ്റ് ചെയ്തതിന് നമ്മൾ ക്രീം എടുത്തതിന് ശേഷം എങ്ങനെ സൂക്ഷിക്കും എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര ടൈം എടുത്തിട്ടാണ് ബീറ്റ് ചെയ്യണമെന്ന് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിലുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ അത്ര ടൈമിൽ തന്നെ അത് വീഡിയോ കുറച്ചിട്ടില്ല. വീഡിയോ ആ എത്രത്തോളം ബീറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടോ അത്രത്തോളം ടൈം ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ കട്ട് ചെയ്യാതെയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്ര ടൈം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഒരു 4 മിനിറ്റ് വന്നിട്ടുണ്ട് ഇത് ബീറ്റ് ശരിക്ക് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഒരു ഡ്രൈ ആയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചിട്ടുള്ളത്. കട്ടയൊന്നുമില്ലാതെ, കണ്ടില്ലേ, ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇത്. ഡ്രൈ ആയ ബൗളിക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ബൗൾ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. ബൗളും വിസ്ക് ബീറ്ററിൻ്റെ ഇതൊന്നും തണുപ്പിച്ചെടുത്തിട്ടുള്ള കാരണം ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഡിസംബർ ആയി തുടങ്ങിയില്ലേ, നവംബർ ഡിസംബർ ആദ്യം ആയതുകൊണ്ട് അത്ര വലിയ ചൂടല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബോളിൽ നിന്നും തണുപ്പിച്ചെടുത്തിട്ടില്ല. സാധാരണ വേനൽക്ക് മാർച്ച് ഏപ്രിൽ ആ ടൈമിലൊക്കെ ആണെങ്കിലാണ് ഞാൻ വിസ്കും ബോളും ഫ്രീസറിൽ വെച്ചൊരു 1/2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാറുള്ളത്. അപ്പോഴത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 40 സെക്കൻഡോളം ലോ സ്പീഡിൽ, ഏറ്റവും ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോ സ്പീഡിൽ 40 സെക്കൻഡിന് ശേഷം വേണമെങ്കിൽ പൊടിച്ച് പഞ്ചസാര വേണമെങ്കിൽ 2-3 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഫിയോണ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നത് അത്യാവശ്യം മധുരമുള്ള ക്രീം തന്നെയാണ്. ഇതിലേക്ക് ഞാൻ ഒന്നും ചേർക്കാറില്ല. വാനില എസൻസും ചേർക്കാറില്ല, ഒന്നും ചേർക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഈ ടൈമായപ്പോൾ നമുക്കൊന്ന് സ്പീഡൊന്ന് കൂട്ടി കൊടുക്കാം. ഒരു 4 ക്കൊക്കെ ആക്കി കൊടുക്കാം, 3-4 ക്ക്. അതൊരു 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഫുൾ സ്പീഡിലാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യണതിനനുസരിച്ച് നമ്മളെ ബീറ്ററും നമ്മളെ ബോളും, നമ്മൾ ഒരു കൈ കൊണ്ട് ബീറ്ററും ഒരു കൈ കൊണ്ട് ബോളും ഇങ്ങനെ വട്ടത്തിലൊന്നിങ്ങനെ ബോളൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരേ മാതിരി എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ സൈഡ് കൂടെയൊക്കെ ബീറ്റ് ആയി ചെയ്തു വരും. നടുക്ക് മാത്രം ബീറ്റ് ചെയ്യാൻ ആവാതിരിക്കാത്ത അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും ഒരേ മാതിരി ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ക്രീമൊക്കെ എല്ലായിടത്തും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഞാൻ വിപ്പിംഗ് ക്രീം ആവശ്യത്തിന് എടുത്തതിന് ശേഷം പിന്നെ ഒരു സെല്ലോടേപ്പോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പോ ഒക്കെ വെച്ചാണ്, റബ്ബർ ഇട്ടാണ് ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കണം, എത്ര കാലത്തോളം സൂക്ഷിക്കണം, പൊട്ടിച്ച പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടായിരുന്നു, പോയി കാണാം. ഇപ്പോൾ ഏകദേശം ഇതിങ്ങനെ ബീറ്റായി വരുന്നുണ്ട്. ഇനി ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ വിസ്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒന്ന് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ ബീറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഐസിങ് ചെയ്യണതിൻ്റെ മുന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ ഐസിങ് ചെയ്തെടുക്കാറുള്ളത്. എല്ലാ ക്രീമും പാടെ പുറത്ത് വെക്കാറില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഞാൻ പൈപ്പും ബാഗിലോട്ടാണ് ഐസിങ് ചെയ്യാനായിട്ട് ക്രീം മാറ്റാറുള്ളത്. അങ്ങനെ ആവശ്യത്തിനുള്ള ക്രീം പൈപ്പും ബാഗിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ ബോളിലാക്കി തന്നെ വെക്കാറാണ് പതിവ്. അല്ലാതെ അത്രയും ടൈം നമ്മളും എന്താ ബീറ്റ് ചെയ്യണ കേക്ക് ഐസിങ് ചെയ്യുന്ന ടൈമിലൊക്കെ അത്രയും നേരം പുറത്ത് വെച്ചിരുന്നാൽ ക്രീം മെൽറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. നിങ്ങളതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും, മെൽറ്റാവില്ല. ഏത് കാലാവസ്ഥയിലും മെൽറ്റാവില്ല. ഞാൻ എല്ലാ കാലാവസ്ഥയിലും ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ആവശ്യത്തിന് മാത്രമേ പുറത്തൊക്കെ എടുക്കാറുള്ളൂ, അല്ലാത്തതൊക്കെ പിടിച്ച് തന്നെ വെക്കും.
നമ്മുടെ ടോപ്പിൽ കേക്കിൻ്റെ ടോപ്പിലൊക്കെ ഫ്ലവറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം വിപ്പിംഗ് ക്രീം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ഏകദേശം നല്ല ഫുള്ളായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേറെ ബീറ്റ് ചെയ്താൽ ഓവർ ബീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഐസിംഗ് ചെയ്തെടുക്കുന്ന ടൈമിലൊക്കെ ക്രീമിൽ ഹോൾസ് ഉണ്ടാവും. ഇനി നേരെ ഞാൻ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇത്ര ഒരു മുക്കാൽ കപ്പ് ബീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ബോളിൻ്റെ ഏകദേശം ഇത്ര ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് കെ ജി ഹാഫ് കെ ജിക്കുള്ള ക്രീം ഇതിൽ ആയിട്ടുണ്ട്. ഇങ്ങനെ കമഴ്ത്തിയാലും വീണ് പോവില്ല, അങ്ങനെ സ്റ്റിഫായി വന്നാൽ. ഇനി ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് ഈ ബാക്കി വന്ന ക്രീം ഞാനിതുപോലെ ക്ലീൻ റാപ്പ് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് റബ്ബർ ഇട്ടുകൊണ്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കാറുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ പൊട്ടിച്ച പാക്കറ്റ് അധികം ഉപയോഗിക്കാതിരിക്കുക. ഒരു മാസത്തിനുള്ളിൽ ഏറി വന്നാൽ മാക്സിമം ഒരു മാസത്തിനുള്ളിൽ തീർക്കണം. ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീർക്കുന്നത് നല്ലത്, ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റാം. ഒന്നെങ്കിൽ സെല്ലോ ടോപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി, എയർ കടക്കാത്ത രൂപത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ.